കാഞ്ഞങ്ങാടിനടുത്ത് മേലെടുക്കത്ത് ലൂർദ് മാതാ ദേവാലയത്തിന് നേരെയാണ് 50 വരുന്ന ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലെത്തിയ സംഘം ആക്രമണം നടത്തിയത്. പള്ളിയുടെ ബോർഡുകൾ അക്രമികൾ തകർത്തു. പ്രദേശത്തെ നിരവധി വീടുകൾക്ക് നേരെ കല്ലേറുമുണ്ടായി. മാരകായുധങ്ങളുമായി മുഖംമൂടി ധരിച്ചെത്തിയ സംഘമാണ് അക്രമം നടത്തിയത്. എല്ലാം ഉണ്ട് അവരെ കയ്യിലില്ലാത്ത. ഞാൻ കണ്ടത് എന്നെ എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടിനി. ഞാൻ നേരിട്ട് പറഞ്ഞു ഇനി എൻ്റെ മക്കൾക്ക് ഇവിടെ നല്ല ഇതിൽ നടക്കണം. ഇതെന്തിന് നമ്മളിങ്ങനെ പേടിച്ചു? എൻ്റെ അമ്മേനെ ചെയ്തത് ഇവർ കണ്ടിട്ടേ. എൻ്റെ അമ്മേനെ ഇതേപോലെ തന്നെ കൊത്തിയിട്ട് അവർ ഇങ്ങനെ അമ്മേനെ ഇങ്ങനെ തള്ളിയിട്ടത്. പക്ഷെ അമ്മ ഇന്ന് ജീവിച്ചിരിപ്പില്ല. എത്ര കഷ്ടപ്പെട്ടു നമ്മളെ ഈ കുട്ടികൾ. എന്തെല്ലാം ഇത് നമ്മളെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നതാണെന്ന്. നമുക്കിനി പിന്നെ നല്ലൊരു ഇത് വേണം ഇവിടെ ജീവിക്കാൻ വേണ്ടി. നല്ലൊരു പിന്നെ നമ്മളെ ഒരു ആക്രമണത്തിനും വന്നൂട ചെയ്യാൻ വേണ്ടിയിട്ട്. കുടിവെള്ളം എൻ്റെ എല്ലാം ഭർത്താവ് രോഗിയാണ്. ആ രോഗിക്ക് ഇപ്പോൾ ബാത്റൂമിൽ പോകണമെങ്കിൽ വെള്ളമില്ല. സംഭവത്തിൽ പരിക്കേറ്റ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നന്ദുവിൻ്റെ നില ഗുരുതരമാണ്. കല്ലേറിൽ പരിക്കേറ്റ സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി ജെയിംസ് തങ്കം എന്നിവരെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈസ്റ്റർ ആഘോഷത്തിനിടെയാണ് സംഘം കോളനിയിൽ അഴിഞ്ഞാടിയത്. 100 പരിവർത്തിത ക്രൈസ്തവ കുടുംബങ്ങളാണ് കോളനിയിൽ താമസിക്കുന്നത്. സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇവരെ ഖർവാപസിക്ക് നേരത്തെ ശ്രമമുണ്ടായെങ്കിലും നടന്നില്ല. പ്രദേശത്തെ കുടിവെള്ള പൈപ്പുകൾ പൂർണ്ണമായും തകർത്ത നിലയിലാണ്. ഹോസ്തൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. റിപ്പോർട്ടർ കാസർഗോഡ്.